ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു പ്രകൃതിദത്തമായ ഷാംപൂ ആണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് മുടി തഴച്ചുകൊള്ളാനൊരു പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്നതല്ലേ ചെമ്പരത്തി താളി അപ്പോൾ ഞാൻ കുറച്ച് ചെമ്പരത്തിയിലെ എടുക്കുവാണ് വീട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ചെമ്പരത്തി ഇല ചെമ്പരത്തിയുടെ പൂവ് ഒരു കറ്റാർവാഴയുടെ തണ്ട് മുൾഫാഗിൽ നിന്ന് കളഞ്ഞ് കട്ട് ചെയ്തെടുത്തേക്കുമാണ് പിന്നെ തുളസി ഇല ഇത്രയാണ് നമുക്ക് വേണ്ടത് ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കുക അപ്പോൾ ഇലകൾ എടുക്കുമ്പോൾ നിങ്ങൾ കഴുകിയിട്ട് വേണം എടുക്കാനേ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ കറ്റാർ വെള്ളം ഉള്ളത് കൊണ്ട് നമ്മൾ അത് ആ വെച്ചങ്ങ് അരച്ചെടുത്താൽ മതി വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മളെപ്പോഴും പ്രകൃതിദത്തമായ കാര്യങ്ങൾ നമ്മളെ മുടിയിൽ ചെയ്യുന്നതാണ് നല്ലത് നമ്മുടെ മുടി കൊഴഞ്ഞു പോകാതെ അത് നമ്മുടെ മുടി സൂക്ഷിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നന്നായിട്ട് അരച്ച് ഒരു നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ തുണിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് അരിച്ചെടുക്കുക അപ്പോൾ അരച്ചിട്ട് തന്നെ എടുക്കുക കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ ഏത് ഓയിലാണോ തലയിൽ തേക്കുന്നത് ആ ഓയിൽ തലയിൽ തേച്ചതിന് ശേഷം നമുക്കിത് തലയിലേക്ക് ഇട്ട് അപ്പോൾ ഇത് നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് നമ്മുടെ തലയിലെ അഴുക്കെല്ലാം മാറാനും മുടി നല്ല സിൽക്കായി സ്മൂത്ത് ആയി കിടക്കാനും മുടി പൊട്ടിപ്പോകുന്നത് തടയാനും ഒക്കെ വളരെ നല്ലതാണ് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒന്നും സൈഡ് എഫക്റ്റുകളോ ഒന്നും തന്നെ ഇല്ലല്ലോ ഞാൻ എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ അതാണ് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് തേച്ച് ഒരു പത്ത് മിനിറ്റോളം തലയിൽ ഇട്ടേക്കുക തണുപ്പിൻ്റെ പ്രശ്നമുള്ളവർ വേഗത്തിൽ കഴുകി മാറ്റാം കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോമായിട്ട് നമുക്ക് ഇനിയും കാണാം താങ്ക്